ഹായ് എല്ലാവർക്കും, ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പോർക്ക് റോസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പോർക്ക് റോസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ പോർക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പോർക്കിറച്ചിയിൽ നിന്നുള്ള വെള്ളം തന്നെ മതിയാകും. കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു വിസിലാണ് അടുപ്പിക്കുന്നത്. തുറന്നു വെച്ച പാത്രത്തിലാണ് വേവിക്കുന്നതെങ്കിൽ ഇറച്ചി വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കാൻ തുടങ്ങാം. ഇതിനായി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ചെറുതായി മൂത്ത് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളകാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരുന്നതിനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൗഡർ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം.
കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കാം. പൗഡർ ഐറ്റംസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത പോർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി വരട്ടിയെടുക്കാം. ഇടയ്ക്ക് മിക്സ് ചെയ്യാൻ മറന്നു പോകരുത്. ഇങ്ങനെ പോർക്ക് നമുക്ക് ഡ്രൈ ഫ്രൈ ആക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്നതൊന്ന് കഴിച്ചു നോക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായി കാണാം. Thank you for watching.